എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനശ്വരനാണ് മലയാളത്തിന്റെ എക്കാലത്തെയും ആക്ഷൻ ഹീറോയായ നടൻ ജയൻ. പൗരുഷം നിറഞ്ഞ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം ചുരുങ്ങിയ കാലയളവിൽ ജയൻ നേടിയെടുത്തിരുന്നു. 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിലെ തേവള്ളിയിലാണ് ജയൻ ജനിച്ചത്. മലയാളത്തിൽ 120-ലേറെ സിനിമകളിൽ ജയൻ അഭിനയിച്ചിട്ടുണ്ട്. 1974 ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ അരങ്ങേറ്റം കുറിച്ചത്. 1980 നവംബർ 16 സിനിമാ ചിത്രീകരണത്തിനിടെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരിച്ചു. സത്യൻ, നസീർ, സോമൻ, മധു എന്നിവർക്കൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ച ജയൻ ആക്ഷൻ രംഗങ്ങൾ വളരെ മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നത്. ജയൻ മലയാള സിനിമയുടെ തിരശീലയ്ക്ക് പിന്നാലെ മറിഞ്ഞിട്ട് 43 വർഷങ്ങളാകുന്നു. ജയനെ ഒരു നോക്ക് കാണാനെങ്കിലും സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കാത്തു നിൽക്കാറുണ്ടായിരുന്ന ആരാധികമാരുടെ ഓർമ്മകൾ 40 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഓർത്തെടുക്കുകയാണ് തിരക്കഥാകൃത്തും സംവിധായകനുമായ കലൂർ ഡെന്നിസ്. ആക്ഷൻ, പ്രണയം, സെന്റിമെന്റ്സ് എന്നിവയെല്ലാം അസാമാന്യ പ്രതിഭയോടെ ജയൻ കൈകാര്യം ചെയ്തിരുന്നതിനാൽ തെന്നിന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ആരാധകർ ജയൻ ഉണ്ടായിരുന്നു. അവയിലേറെയും സ്ത്രീകളായിരുന്നു. പലരും ജയനെ തേടി എത്താറുമുണ്ടായിരുന്നു. അത്തരത്തിൽ അന്ന് ജയനോട് അമിതമായ ആരാധനയുണ്ടായിരുന്ന വിജയലക്ഷ്മി എന്ന പേരായ പെൺകുട്ടി കലൂർ ഡെന്നിസിന് അരികിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കസിനായ റീമയുടെ ഉറ്റ സുഹൃത്തായ വിജയലക്ഷ്മിയായിരുന്നു അന്ന് അദ്ദേഹത്തെ കാണാനെത്തിയത്. ജയന്റെ കടുത്ത ആരാധികയാണ് താനെന്നും അദ്ദേഹത്തെ കാണാൻ ഒരവസരമുണ്ടാക്കി തരുമോ എന്നായിരുന്നു വിജയലക്ഷ്മി ചോദിച്ചത്. ജയനെ നേരിൽ കണ്ട് സംസാരിച്ച് ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കണം, ഒരു ഓട്ടോഗ്രാഫും മേടിക്കണം, അതായിരുന്നു വിജയലക്ഷ്മിയുടെ ആവശ്യം. ജീവിതാഭിലാഷമാണെന്നും ദയവ് വിചാരിച്ച് അത് നടത്തി തരണമെന്നും വിജയലക്ഷ്മി കലൂർ ഡെന്നിസിനോട് പറഞ്ഞു. ജയനെ വിളിച്ച് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തതിനു ശേഷം കാണാനാണ് ആഗ്രഹമെന്നും വിജയലക്ഷ്മി കലൂർ ഡെന്നിസിനോട് പറഞ്ഞിരുന്നു. ഒരിക്കൽ ജയൻ നാട്ടിലെത്തിയെന്നും അങ്കമാലിയിലെ ഒരു കോളേജിൽ വരുന്നുണ്ടെന്നും പറഞ്ഞ് ഡെന്നിസിനെ വിജയലക്ഷ്മി വിളിച്ചു. തനിക്ക് ജയനെ കാണാനുള്ള അവസരം ഒരുക്കാമോ എന്നും ചോദിച്ചു. ഇക്കാര്യം ജയനെ അറിയിച്ചപ്പോൾ ആരാധികമാരെ പിണക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ അന്നദാതാക്കളല്ലേ, ഇന്ന് 11 മണിയാവുമ്പോൾ ആ കുട്ടിയോട് വന്നോളാൻ പറയൂ, അടുത്ത ദിവസം ഞാൻ മദ്രാസിലേക്ക് പോകും, ജയൻ മറുപടി നൽകി. കാണാൻ തീരുമാനിച്ച ദിവസം റെയിൽവേ ഗേറ്റിൽ ബ്ലോക്ക് ആയതിനാൽ പറഞ്ഞതിലും 5 മിനിറ്റ് താമസിച്ചായിരുന്നു വിജയലക്ഷ്മി എത്തിയത്. ജയൻ പോയെന്ന മറുപടിയായിരുന്നു വിജയലക്ഷ്മിക്ക് കിട്ടിയത്. എന്നാൽ നിരാശയാകാതെ വിജയലക്ഷ്മി കലൂർ ഡെന്നിസിനെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. തനിക്ക് ജയനെ കണ്ടേ അടങ്ങൂ, താൻ ഇനിയും ചെന്നൈയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എങ്കിലും തന്റെ ആഗ്രഹം എന്തെങ്കിലും സാധിക്കും. വിജയലക്ഷ്മി ഇത് പറഞ്ഞപ്പോൾ താൻ വിലക്കാനും പോയില്ലെന്ന് കലൂർ ഡെന്നിസ് പറയുന്നു. സിനിമയിൽ എത്തുന്നതിന് മുമ്പ് നേവൽ ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു ജയൻ. അതിനാൽ തന്നെ സിനിമയിൽ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറുള്ള നടനുമായിരുന്നു അദ്ദേഹം. ആ ഒരു മനോഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായതും. ജയന്റെ വിശേഷങ്ങൾ തീരുന്നില്ല, അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും അമർത്തുക.